ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇനി നമ്മൾ എടുക്കാൻ പോണ അടുത്ത വിഷയത്തിന്റെ പേരാണ് പ്രേമിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അതാണ് ഞാൻ അടുത്ത വിഷയം. അതായത് ഇതിപ്പോൾ നമുക്ക് സാർവലൗകികമായൊരു വിഷയമാണ് പ്രേമം അല്ലേ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ പ്രേമിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ആ യുവതി വാക്കന്മാരെ നോട്ടൊക്കെ എടുത്ത് എന്ന് കുറിച്ച് ഇത് 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 കേട്ടാൽ നിങ്ങളുടെ പ്രേമം നല്ല വിജയകരമായി മാറും. പ്രീസ് അല്ലോഡ്. പ്രേമിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആദ്യം തന്നെ പ്രേമിച്ച അല്ലെങ്കിൽ ആ പ്രേമത്തിൻ്റെ രംഗത്ത് നല്ല മികവും വൈഭവവും ഉണ്ടായിരുന്ന ഒരാളുടെ കാര്യം ആദ്യം പറയാം. ബൈബിളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സോളമൻ. പ്രീസ് അല്ലോഡ്. പ്രേമിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു നല്ലൊരാളാണ് സോളമൻ. സോളമനെ കുറിച്ച് രണ്ട് ദിനവൃത്താന്തം 1:12 പറഞ്ഞെങ്ങനെയാണ്? ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. വേറെ ബാക്കി പറഞ്ഞാൽ സോളമൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടപുത്രനായിരുന്ന സോളമൻ. ദൈവത്തിന്റെ ഇഷ്ടപുത്രനായിരുന്ന സോളമൻ. ആ ഇഷ്ടപുത്രനായ സോളമൻ ദൈവത്തിന്റെ അരികിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പം ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, സോളമാ സോളമാ എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? അപ്പോൾ സോളമൻ പറഞ്ഞു, കർത്താവേ ഈ പാവം എനിക്ക് എന്താ ഇനി വേണ്ടത്? എനിക്ക് ഒറ്റ ഉപകാരം ചെയ്താൽ മതി. അങ്ങയുടെ ഈ ജനത്തെ നോക്കി നടത്തി ഭരിച്ച് കൊണ്ടു നടക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. പ്രൈസ് ദ ലോർഡ്. സോളമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ബുദ്ധി വേണം, എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് വിവേകം വേണം, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വലിയ വലിയ പരീക്ഷകൾ കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ടെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇത്തിരി ജ്ഞാനം കുറവുണ്ടെങ്കിൽ പേടിക്കണ്ട. ദൈവത്തോട് ചോദിച്ചു നോക്കിയേ, ക്ലാസ്സിൽ ടോപ്പാക്കി മാറ്റും, കാഷ് അവാർഡും കിട്ടും. പ്രൈസ് ദ ലോർഡ്. സംശയമുണ്ടെങ്കിൽ ഈ വർഷം പരീക്ഷിക്കൂ. ഹല്ലേലൂയ. ദൈവം വിശുദ്ധ ലേഖനങ്ങൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം യാക്കോബ് തിരുലേഖന ലേഖനത്തിൽ 1 4 5 തിരുലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. അപ്പോ ഇത്തിരി അറിവ് കുറവുണ്ട്, ഇത്തിരി മികവ് കുറവുണ്ട്, ഇത്തിരി കഴിവ് കുറവുണ്ട് എങ്കിൽ നിങ്ങൾ നേരെ കർത്താവിനോട് പറയുക, കർത്താവേ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തേനാ, എൻ്റെ ക്ലാസ്സിലെ തല്ലിപ്പൊളിയാ, നേർസ്വഭാവമില്ല, ടീച്ചർമാരെല്ലാം മഹാമോശം എന്ന് പറഞ്ഞിരിക്കുന്നത്, അടുത്ത വർഷം സ്കൂളിൽ നിന്ന് മാറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണോ അത് നേരെ യേശുവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിനക്ക് നല്ല സ്വഭാവം ദൈവം തരും, നിനക്ക് നല്ല ബുദ്ധി ദൈവം തരും, നിനക്ക് നല്ല ബോധങ്ങൾ ദൈവം തരും, നിനക്ക് നല്ല കാഴ്ചപ്പാടും നല്ല ജ്ഞാനവും തന്ന് നിന്നെ പ്രിയങ്കരനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. സോളമൻ അതുകൊണ്ട് ഇതറിയാവുന്നത് കൊണ്ട് സോളമൻ ദൈവത്തോട് ജ്ഞാനം ചോദിച്ച് അതിന് ഉത്തരം ദൈവം തരുന്നതാണ്. 1:12 ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പറയാണ്, ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. ചോദിച്ച എല്ലാ കാര്യവും കൊടുത്തു. ജ്ഞാനം ചോദിച്ചു, ജ്ഞാനം കൊടുത്തു. വിവേകം ചോദിച്ചു, വിവേകം കൊടുത്തു. സോളമന്റെ കാലഘട്ടത്തിൽ സോളമനെ പോലെ ജ്ഞാനിയും സോളമനെ പോലെ വിവേകിയുമായി മറ്റൊരുവൻ ആ രാജ്യത്ത് അതിനേക്കാൾ വലുതുണ്ടായിരുന്നില്ല. അത്രയും ഉന്നതമായ ജ്ഞാനം, അത്രയും ഉന്നതമായ വിവേകം ദൈവം സോളമന് കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ദൈവത്തോട് ചോദിച്ച് മേടിച്ചാൽ അത് ഭയങ്കര ഒരു ഉന്നതമായ ഒരു അഭിഷേകമാണത്. ദൈവം അത് കൊടുത്തു, ഞാനും വിവേകം കൊടുത്തു. എന്നിട്ട് ദൈവം പറയാണ്, കൂടാതെ നിന്റെ മുൻഗാമികളോ നിന്റെ പിൻഗാമികളോ ആയ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത അത്ര സമ്പത്തും ധനവും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഞാൻ നിനക്ക് തരുന്നു. ദൈവം പേരും പ്രശസ്തിയും കൊടുക്കും, ദൈവം സമ്പത്തും സ്ഥാനമാനങ്ങളും കൊടുക്കും, ധനം കൊടുക്കും, കസേര കൊടുക്കും, പദവി കൊടുക്കും, ബഹുമാനം കൊടുക്കും, കിരീടം കൊടുക്കും, ചെങ്കോല് കൊടുക്കും. അങ്ങനത്തെ ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ചെറിയ പൈതല്, ഒരുപക്ഷെ ഏറ്റവും പുറകിലെ ഒരു വാല് പോലെ ഇരിക്കുന്ന ആളായിരിക്കാം, ചോദിച്ചു നോക്കിയേ, ദൈവം നിന്നെ തലയാക്കി മാറ്റും. പ്രൈസ് ദ ലോർഡ്. നീ ഒരു വാലല്ല, ഒരു തലയായിരിക്കാൻ ദൈവത്തിന്, നിന്നെ തലയാക്കി മാറ്റാൻ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ നീ ഹൃദയം തുറന്ന് ദൈവത്തോടത് പറയണം. ഹല്ലേലൂയ. ഞാൻ അട്ടപ്പാടിയിൽ പണ്ടൊരു വാലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പറയാം.
ഇടയ്ക്കിടയ്ക്ക് അതും പറഞ്ഞ് നല്ലതാണ്. അട്ടപ്പാടിയിൽ രണ്ട് പള്ളിയുടെ വികാരിയായിട്ടിരിക്കുകയാണ്. ആ വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ആളുകളോട് പ്രസംഗിക്കാനോ എനിക്ക് ഒന്നാമത് ചിലരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയൊരു ഇതൊന്നും ഇല്ലാത്തൊരു നാളാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ച് എനിക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് എന്താ വെച്ചാൽ നല്ലത് തരാൻ പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. എന്താ വചനപ്രഘോഷണാണോ ഇടവകയാണോ അജവാലനാണോ എനിക്കറിയില്ല എന്താ നല്ലതെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നല്ലത് തന്ന് എന്നെ അങ്ങ് അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ സഹോദരങ്ങളെ പിന്നീട് ദൈവം രൂപാന്തരപ്പെടുത്തി ദൈവം ഇങ്ങനെ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതാണ് പിന്നെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ചോദിക്കുക, ദൈവമേ ഇപ്പോ ഞാൻ ഒരു കുരുടായിരിക്കുകയാണ്, ഈ കുരുടായ എന്നെ നല്ല വിധത്തിലാക്കാൻ അങ്ങേക്ക് പറ്റും. എന്റെ സ്വഭാവം കുരുടാണ്, എന്റെ ചിന്താരീതി കുരുടെ പിടിച്ചിരിക്കുകയാണ്, എന്റെ ജോലി കുരുടായ ജോലിയാണ്, എനിക്ക് വരുമാനം കുരുടെ പിടിച്ച പോലെയുള്ള വരുമാനമാണ്. ഓ ദൈവമേ ഈ കുരുടായ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് ഒന്ന് തെളിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. അങ്ങനെ സോളമൻ അനുഗ്രഹിച്ചു. സോളമൻ ഒന്നാം സ്ഥാനത്തെത്തി, എല്ലാ സ്ഥലത്തും വിജയം, രാജ്യങ്ങളുടെ രാജ്യം. അങ്ങനെ പോകുമ്പോ സോളമന് ഒരു പ്രശ്നമുണ്ടായി. ഇപ്പോ എല്ലാത്തിലും സമൃദ്ധി വന്നപ്പോ എല്ലാത്തിലും അവന് വിജയം കിട്ടിയപ്പോ ഇപ്പൊ സോളമന്റെ പ്രശ്നം എങ്ങനെയാണ്? സോളമന് സ്ത്രീ വിഷയ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കൂടുതൽ ഒരു താല്പര്യം പണ്ടുണ്ടായിരുന്നിരിക്കണം, പക്ഷെ ഇപ്പൊ അത് ഒരു ഇതായി. എല്ലാ രാജ്യങ്ങളിലും യുദ്ധത്തിന് പോയി കഴിയുമ്പോൾ രാജകുമാരിമാരെയൊക്കെ പ്രേമിക്കുക, കല്യാണം കഴിക്കുക, കൊണ്ടുവരിക, പ്രേമിക്കുക, കൊണ്ടുവരിക, ഇതന്നെയായി ഒരു രീതി. രാജാക്കന്മാർ ഒന്നാമത്തെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ഇതാ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മൊവാബ്യർ, ആമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ വംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും അവൻ പ്രേമിച്ച് കെട്ടി ഭാര്യമാരായി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ എന്താ സോളമന് പ്രശ്നം പറ്റിയത്? സോളമന് പ്രേമം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ടപ്പോ സോളമൻ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി അവിടെ കണ്ടില്ല എന്ന് വെച്ച്. പ്രേമത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തിയെ അങ്ങോട്ട് പ്രേമിക്കാൻ തുടങ്ങിയാൽ അപ്പൊ തന്നെ ദൈവത്തിന്റെ പല വചനങ്ങളും പിന്നെ നമുക്ക് വിഷയമല്ലാതായി മാറും. വ്യക്തിയെ മാത്രമല്ല, ഒരു വസ്തുവിനെ പോലും അതിനോട് ജ്വരം കയറിയാൽ, ഒരു ജോലിക്ക് വേണ്ടി ജ്വരം കയറിയാൽ, ഒരു വിഷയത്തിലേക്ക് ജ്വരം കയറിയാൽ, ഒരു വ്യക്തിയെക്കുറിച്ച് ജ്വരം കയറിയാൽ പിന്നെ ദൈവത്തിന്റെ കൽപ്പനകളെ ചവിട്ടി മെതിച്ച് നടക്കുന്നത് നാം അറിയുകയില്ല. ഇവിടെ വിദേശ വനിതകളെ കുറിച്ച് സോളമന് പ്രേമം കൂടിയപ്പോൾ സോളമൻ ലംഘിച്ചത് നിന്റെ വിശ്വാസത്തിൽ പെടാത്ത സ്ത്രീകളെ നീ കല്യാണം കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൽപ്പന സോളമൻ കണക്കാക്കിയില്ല. അത് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ ദൈവജനത്തെ രൂപപ്പെടുത്താൻ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ദൈവം ദൈവജനത്തിന് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശമാണ്, നീ കല്യാണം കഴിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തിൽ പെടാത്ത വേറൊരു വ്യക്തിയെ നീ കല്യാണം കഴിക്കരുത്. നീ ജീവിത പങ്കാളിയായി ഒരു വ്യക്തിയെ കെട്ടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് നീ കല്യാണം ആലോചിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തിൽ പെടാത്ത, അന്യവിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി നിന്റെ മകളെയോ നിന്റെ മകനെയോ നീ വിവാഹം ചെയ്ത് അയക്കരുത്, വിവാഹം ചെയ്ത് കൊണ്ടുവരരുത് എന്ന് ദൈവത്തിന്റെ ജനത്തിന് ദൈവം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതാണ് പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 15-ാം തിരുലിഖിതം. വചനം വായിക്കുന്ന എങ്ങനെയാണ്? ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്, ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തുക്കളിൽ നിങ്ങൾ പങ്കാളികളാവുകയും ചെയ്യും. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അരുത്.
നീ പോകുന്ന പള്ളിയിൽ പോകാത്ത, നീ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം ഇല്ലാത്ത, നീ വിശ്വസിക്കുന്ന നിന്റെ വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയെ നിന്റെ മകനെയോ നിന്റെ മകളെയോ കല്യാണം കഴിക്കാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. കല്യാണം എന്റെ വിഷയമാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കെട്ടും എന്ന് പറയുന്നത്, പ്രിയ ദൈവവചനത്തിലെ നിന്റെ ഒരു പ്രത്യേക ധാർഷ്ട്യമാണ്. ഇറച്ചി അല്ലേ കുത്താൻ തുടങ്ങുന്ന കാലം വരും. പണ്ട് കാലങ്ങളിലൊന്നും അല്ലായിരുന്നു, അപ്പനമ്മയും പറഞ്ഞ കുറച്ചൊക്കെ കേൾക്കുമായിരുന്നു. കാരണം എന്താ, അന്ന് ജീവിതത്തിന്റെ വേദനയും ജീവിതത്തിന്റെ കഷ്ടപ്പാടും ഒക്കെ അറിഞ്ഞ് മനുഷ്യത്തുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് വേദനയും അല്ലലും അലട്ടലും അറിയാതെ വളർന്നത് കൊണ്ട് ഇന്ന് കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അപ്പനാര്, അമ്മയാര്, ദേവാലയം എന്ത്, ദൈവോചനം എന്ത്, ദൈവമാര് എന്നൊന്നും തിരിച്ചറിവില്ലാത്ത, ഇടം വലം തിരിച്ചറിവില്ലാത്ത ജാതികളെ പോലെയല്ലേ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും വളരുന്നത്. കാരണം ജീവിതത്തിന്റെ വിഷമം വേദന അറിയുന്നില്ല, ജീവിതത്തിന് അല്ലലും അലട്ടലും അറിയുന്നില്ല. അതുകൊണ്ട് ദൈവമോ ദൈവത്തിന്റെ വിശ്വാസമോ ദൈവത്തിന്റെ വചനമോ ദൈവത്തിന്റെ വിശുദ്ധന്മാരോ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരോ ദൈവവചനത്തിന്റെ നിർദ്ദേശങ്ങളോ അവർക്ക് വിലയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആയ ഒരു കാലഘട്ടത്തിലാണ് സോളമന് എല്ലാം തികഞ്ഞു കഴിഞ്ഞപ്പോൾ സോളമന് പിന്നെ ദൈവം പറഞ്ഞ നിർദ്ദേശം, ഈ ഉടമ്പടി ഒന്നും സോളമനെ ബാധിക്കുന്നില്ല. അതുവല്ല പാവപ്പെട്ടവരും നോക്കട്ടെ, ഞാൻ രാജാവാണ്, ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ രാജ്യങ്ങളിൽ ഞാൻ വിദേശ വനിതകളെ കാണും, അവരെ പ്രേമിക്കും, ഞാൻ അവരെ കല്യാണം കഴിക്കും, ഞാൻ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും, കല്യാണം കഴിച്ച് ലീഗലായിട്ട് ഞാൻ ജീവിക്കും. അങ്ങനെയാണ് സോളമൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഒരിക്കൽ സോളമന് പ്രത്യക്ഷപ്പെട്ട് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സോളമാ, നിന്നെ ഇങ്ങനെ ഒരു ജീവിതത്തിന് ഉടമയായി കാണാൻ വേണ്ടി അല്ല ഞാൻ നിന്നെ വളർത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അപ്പനും അമ്മയും ശരിക്കും നിങ്ങളെ ശരിക്കും ചോര നീരാക്കി വളർത്തി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി വളർന്ന അപ്പനും അമ്മയാണെങ്കിൽ അവര് നിങ്ങളെ കുറിച്ചുള്ള അവരുടെ ആഗ്രഹം നിങ്ങളെ കുറിച്ച് പറയും, നീ ഇങ്ങനെ പോകരുത്, നീ ഇങ്ങനെ നിൽക്കരുത്, ഇത് നിന്നെ കുറിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഇതേപോലെ ദൈവം സോളമന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സോളമാ, നിന്നെ ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഉടമയായി കാണാൻ വേണ്ടി അല്ല നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയത്, നിനക്ക് ഞാൻ ജ്ഞാനം നൽകിയത്, നിനക്ക് ഞാൻ ബുദ്ധി നൽകിയത്, നിനക്ക് ഞാൻ അനുഗ്രഹം നൽകിയത്. അതുകൊണ്ട് നീ മേലിൽ വിദേശ വനിതകളെ പ്രേമിക്കരുത് എന്ന് പറഞ്ഞാൽ അന്യവംശത്തിൽപ്പെട്ടവരെ പ്രേമിച്ച് കല്യാണം കഴിച്ച് നീ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് ദൈവം സോളമന് നിർദ്ദേശം കൊടുത്തു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം സോളമൻ ദൈവത്തിന്റെ നിർദ്ദേശത്തെ ശ്രദ്ധിക്കാൻ കഴിവില്ലാത്തവനായി മാറി. അവൻ പിന്നെയും പിന്നെയും പോയി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ മൂന്നാം തവണ ദൈവം സോളമന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മൂന്ന് തവണയാണ് ദൈവം സോളമന് പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ മൂന്നാം തവണ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം സോളമനോട് പറഞ്ഞെങ്ങനെയാണ്, രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുത് എന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. കർത്താവ് സോളമനോട് ഇങ്ങനെ അരുളി ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എന്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്നും പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഞാനിത് ചെയ്യുകയില്ല, നിന്റെ മക്കളുടെ കാലത്ത് ഇത് സംഭവിച്ചിരിക്കും. രാജ്യം നിന്നിൽ നിന്നും പറിച്ചെടുത്ത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ ദൈവത്തിന്റെ ഈ വചനത്തെ ഗൗനിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ പ്രിയ സഹോദരങ്ങളെ, തലമുറ തലമുറകളിലായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വർഷിക്കപ്പെട്ട അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നൽകപ്പെട്ട നന്മകളും നിങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതം അധപ്പതിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, നിങ്ങളുടെ ഉറക്കെ പറയാം ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്, നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. സോളമനാകട്ടെ അവരെ ഗാഢഗാഢം പ്രേമിച്ചു. സോളമനാകട്ടെ ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കുകയല്ല ചെയ്തത്, സോളമൻ അവരെ ഗാഢഗാഢം പ്രേമിച്ചു. എന്താ സംഭവിച്ചത്, സോളമന്റെ ആ രാജ്യം ദൈവം സോളമനെടുത്ത് സോളമന്റെ ഒരു വേലക്കാരന് കൊടുത്ത്. സോളമന്റെ മരണശേഷം 10 വർഷത്തിനുള്ളിൽ
അഞ്ച് പിൻഗാമികളുടെ തല അറുത്തു മുറിച്ച് മാറ്റപ്പെട്ടു. സോളമന്റെ മരണശേഷം 20 വർഷത്തിനുള്ളിൽ അനേക രാജകുടുംബാംഗങ്ങളുടെ തലകൾ ജനങ്ങൾ ഒരു സ്ഥലത്ത് വെട്ടിക്കൂട്ടി. അങ്ങനെയാണ് ജസ്രയേൽ എന്നൊരു പട്ടണം ഉണ്ടാകുന്നത്. ജസ്രയേൽ എന്ന് പറഞ്ഞാൽ രക്തപാതകത്തിന്റെ പട്ടണമാണ്. രാജകുടുംബാംഗങ്ങളെ ആളുകൾ വന്ന് വെട്ടിക്കൂട്ടിയ പട്ടണമാണ് ജസ്രയേൽ പട്ടണം. പണ്ട് കോങ്ങാട് തമ്പനാർ തല മുറിച്ചതിന് ഓർക്കുന്നുണ്ടോ? അതേമാതിരി രാജകുടുംബത്തിൽപ്പെട്ട ആളുകളുടെ തലയെല്ലാം കൂടെ മുറിച്ച് കൂട്ടിയിട്ട പട്ടണത്തിന്റെ പേരാണ് ജസ്രയേൽ. രക്തപാതകത്തിന്റെ പട്ടണം എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സോളമന്റെ ഈ ഒരു പ്രേമം കൊണ്ടാണ് വന്നത് എന്ന് ബൈബിളിൽ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? പ്രമാണശകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൽ 17 മുതലുള്ള തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി, നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സമ്പതി പരമ്പരയെ നീ ക്രോധത്തിനിരയാക്കി, നിന്റെ ബോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. ഈ സോളമൻ എന്ന ഒറ്റ ഒരാളുടെ അവിവേകം നിമിത്തം പിൻഗാമികൾ തവിടുപൊടിയായി പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യം പറിച്ചു മാറ്റപ്പെട്ടു. മാത്രമല്ല, പിൻഗാമികൾ അവൻ തന്റെ സന്തതി പരമ്പരയെ മലിനമാക്കി. സന്തതി പരമ്പരയെ മലിനമാക്കി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പിന്നീട് അങ്ങോട്ട് 22 രാജാക്കന്മാർ ഇസ്രായേലിൽ വന്നു. ആ 22 രാജാക്കന്മാരും ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. യെശയ്യ, ജെറമിയ, എസെക്കിയൽ, ദാനിയൽ, വളരെ ശക്തരായ വലിയ പ്രവാചകന്മാർ വന്നിട്ട് പോലും ആ ജനത്തെയോ ആ രാജാക്കന്മാരെയോ പിന്നെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് ഓർക്കണം. അന്യദൈവ ആരാധനയും വിഗ്രഹാരാധനകളും ഒരുപാട് തരത്തിലുള്ള പൈശാചിക രീതികളും ജനങ്ങളിലേക്ക് കയറി വന്നു. അങ്ങനെ 22 രാജാക്കന്മാർ പിൻഗാമികളെ വന്നു. ആ 22 രാജാക്കന്മാരും അന്യദൈവ ആരാധനയിലും വിഗ്രഹാരാധനയിലും അന്ധകാരത്തിലും ഒഴുകി ജനം വ്യതിചലിച്ചു പോയി എന്നാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, ആരാധനയുടെ തുടക്കം ഈ സോളമന്റെ പ്രേമത്തിൽ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ ദോഷത്വം അവർക്ക് ദുഃഖത്തിന് കാരണമായി. നീ സന്തതി പരമ്പരയെ മലിനമാക്കി, പ്രേമിച്ച് നടന്നാൽ മതി, നിന്നെ ഇതിനെ തുടർന്ന് വരുന്ന പാപത്തിന്റെ വലിയൊരു സന്തതി പരമ്പര നിന്റെ തൊട്ട് പറയുന്നുണ്ട്. നീ ഓർക്കണം, നിന്റെ ഒരു അവിവേകം നിന്റെ തീരുമാനത്തിൽ പാളിച്ച സന്തതി പരമ്പരയെ മലിനമാക്കുകയാണ്. എത്ര ധ്യാനം നടത്തിയാലും ഇതിനെ നേരെയാവോ? യെശയ്യ, ജെറമിയ, ദാനിയൽ തുടങ്ങിയ വലിയ പ്രവാചകന്മാർ വന്നിട്ട് പോലും വെഴുതെറ്റിയ വിഗ്രഹാരാധികളായ അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തോബിത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 12 മുതൽ തിരുലിഖിതങ്ങളിൽ ഒരു നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12 മുതൽ നിർദ്ദേശങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ഈ എല്ലാത്തരം അധാർമികതകളിൽ നിന്ന് നിന്നെ തന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രമേ ഭാര്യയെ സ്വീകരിക്കാവൂ. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തങ്ങളുടെ ഭാര്യമാരെ തിരഞ്ഞെടുത്തിരുന്നു എന്ന് നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി, അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. നോക്ക്, ദൈവത്തിന്റെ വചനം നൽകുന്ന ഒരു നിർദ്ദേശമാണ്, മാതാപിതാക്കളെ അനുസരിച്ച് സമുദായത്തിന്റെ ആ ഒരു വിശ്വാസ അന്തരീക്ഷത്തിൽ നീ ദൈവവചനം അനുവദിക്കുന്ന ഒരു ജീവിത പങ്കാളിയെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നിന്റെ സന്തതി പരമ്പരകൾ വഴി നീ അനുഗ്രഹീതനായിരിക്കും. അല്ലെങ്കിൽ നിന്റെ സന്തതി പരമ്പരകൾ വഴി നീ ദുഷിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യം പറയാണ്, നമ്മുടെ വിശ്വാസമുള്ള അതേ വിശ്വാസമുള്ള ആ സമുദായത്തിൽ നിന്ന്, ആ വിശ്വാസമുള്ള ഗോത്രത്തിൽ നിന്ന് മാത്രമേ നിനക്ക് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാവൂ എന്ന് തോബിത്ത് നിർദ്ദേശം കൊടുക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലത് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ അങ്ങോട്ട് കല്യാണം കഴിക്കും, അത് എന്റെ കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൻ അനുവദിച്ചു, അമ്മ അനുവദിച്ചു എന്ന് വിചാരിച്ച് ഒരു കാര്യം ദൈവാനുഗ്രഹമുള്ളതായിരിക്കണം നിർബന്ധമില്ല. ഒരു കാര്യം ദൈവാനുഗ്രഹമുള്ളതാകണമെങ്കിൽ ദൈവവചനം അംഗീകരിക്കണം.
ദൈവവചനം അംഗീകരിക്കാത്ത ഒരു കാര്യം അപ്പൻ അംഗീകരിച്ചാലും അമ്മ അംഗീകരിച്ചാലും അത് അനുഗ്രഹമുള്ള ആയിരിക്കണം, നിർബന്ധമില്ല. അപ്പനും അമ്മയും മാത്രമല്ല, ഈ ലോകം മുഴുവൻ അംഗീകരിച്ചാലും ശരി, എഴുതപ്പെട്ട വചനം ഒന്ന് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നീ ചുമക്കേണ്ടി വരും. പ്രൈസ് ദ ലോർഡ്. കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്, അവൻ തന്റെ തെറ്റിന്റെ ഉത്തരവാദിത്വം ചുമന്നേ മതിയാവൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് അപ്പൻ അംഗീകരിച്ചു അമ്മ അംഗീകരിച്ചു ബന്ധുക്കൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വഞ്ചിതരാകരുത്. നാം ദൈവവിശ്വാസമുള്ള സമുദായത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വളർന്നു. ഈ വിശ്വാസം നശിപ്പിക്കാൻ അനേക മാർഗങ്ങൾ സാത്താൻ അവലംബിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിശ്രവിവാഹം. എനിക്കിഷ്ടമുള്ള ഏത് ജാതിയിൽപ്പെട്ടതായാലും ശരി, എനിക്കിഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം എന്നുള്ളത് വിശ്വാസത്തെ വിലമതിക്കുന്ന ഒരു ദൈവഭയതരന് അംഗീകരിക്കാൻ കഴിയുകയില്ല. സ്വന്തം ആത്മാവിന്റെ നിത്യതയെ നീ വിലമതിക്കുന്നതായി കരുതുന്നുണ്ടോ? എങ്കിൽ ദൈവവചനത്തെ നീ മാനിക്കണം. ഉറക്കെ പറ ഹല്ലേലൂയ. ഒരു കാര്യം യെശയ്യ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യയുടെ പുസ്തകത്തിൽ 30:1 തിരുലിഖിതം, അവിടെ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. എന്റേതല്ലാത്ത പദ്ധതികൾ എന്താ അർത്ഥം? ഒരു ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ, ഒരു കല്യാണത്തെ കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ, ആ വ്യക്തി ഒന്നാമതായി ദൈവത്തോട് ആലോചിക്കണം. ദൈവമേ, എൻ്റെ വിവാഹത്തെ കുറിച്ചും എൻ്റെ കുടുംബത്തെ കുറിച്ച്, ഞാൻ രൂപീകരിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നയിക്കാതിരിക്കുന്ന കുടുംബ ജീവിതത്തെ കുറിച്ച് അവിടുന്ന് എന്താണ് എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്? ആരെയാണ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? ദൈവമേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. കർത്താവിനോട് ആലോചന ചോദിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ച് കർത്താവിന് കർത്താവിൻ്റെതായ ആലോചനകളുണ്ട്. എന്നിട്ട് ദൈവം പറയാണ്, എന്റേതല്ലാത്ത ആലോചനകൾ നടപ്പിലാക്കുകയും എനിക്ക് താല്പര്യമില്ലാത്ത സഖ്യം, എനിക്ക് താല്പര്യമില്ലാത്ത വിവാഹം, എനിക്ക് താല്പര്യമില്ലാത്ത ഉടമ്പടികൾ നിങ്ങൾ വെക്കുകയും ചെയ്താൽ നിങ്ങൾ പാപം കുന്നുകൂട്ടുന്ന അനുസരണമില്ലാത്ത സന്തതികളാണ്. അങ്ങനെ എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കി പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം എന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ എത്ര അനുഗ്രഹിച്ചാൽ എന്താ കാര്യം? ആ അനുഗ്രഹം അവിടെ ചെല്ലുകയില്ല. കാരണം അതിനു മുമ്പ് അവിടെ ദുരിതത്തിൻ്റെ ഒരു വാക്ക് ആ തലയിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അനുസരണമില്ലാത്ത കുന്നുകൂട്ടിയ സന്തതികൾക്ക് ദുരിതം എന്ന് ദൈവവചനമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. അവനവൻ്റെ വിശ്വാസത്തിൽപ്പെട്ട ഒരു കുടുംബിനിയെ, ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയാണ് കുടുംബജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ കണ്ടുവച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, മാതാപിതാക്കന്മാർക്ക് എന്തറിയാം, അവർക്ക് പോലെ കാര്യമുണ്ടോ, എൻ്റെ ജീവിതമല്ലേ ഞാനല്ലേ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് നീ ചിന്തിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16:25 പഠിപ്പിക്കുകയാണ്, നല്ലതെന്ന് നീ നിശ്ചയിച്ചിരിക്കുന്ന കാര്യം മരണത്തിലേക്ക് നയിക്കുന്നതാകാം. നല്ലതെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ കർത്താവ് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കപ്പയും ചേനയൊക്കെ തിന്ന്, അങ്ങനെ രാവിലെ തൊട്ട് തൂമ്പയൊക്കെ തോളയിൽ വെച്ച് കഷ്ടപ്പെട്ട് പറമ്പി കളച്ച് പണിതിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനത്തെ കുഴപ്പം അധികം ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്ലലും അലട്ടലും ഇല്ലാതെ ജീവിതത്തിന് വേദന ഉണ്ടെന്ന് അറിയാത്ത തലമുറ ലോകത്ത് രംഗപ്രവേശം ചെയ്തു. അതുകൊണ്ട് പിന്നെ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ അപ്പനാര്, അമ്മയാര്, പ്രാർത്ഥന എന്ത്, വിശുദ്ധി എന്ത്, വിശ്വാസം എന്ത്, ഒരു ഇടം വലം തിരിച്ചറിവില്ലാത്ത വെറും ജാതികളെ പോലെയുള്ള ആ ആളുകള്, വിശ്വാസികള് സഭയിൽ ഉണ്ടാകും എന്ന് തന്നെ വിശുദ്ധരഹിത പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, നാം നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ വ്യസനിപ്പിക്കരുത്. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്. നിങ്ങൾ
ദൈവത്തിന്റെ അഭീഷ്ടം എന്തെന്ന് വിവേചിച്ച് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശ്വ വിവാഹം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീടിനെ കുറിച്ചുള്ള തീരുമാനം. വലിയ ആർഭാടമുള്ള വീട്, വലിയ മാളിമാളിക കെട്ടിപ്പൊക്കി, അങ്ങനെ ഒരുപാട് പണം ദൂർത്തടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ പാപത്തിലാണ് മകനെ നീ നിന്റെ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ അധ്വാനിച്ച സ്വന്തം പൈസ കൊണ്ടാണ്, എൻ്റെ ജോലിയുടെ പണം കൊണ്ടാണ്, എൻ്റെ വീട്ടുകാരുടെ പണം കൊണ്ടാണ് എന്നും നീ പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം ചില കാര്യങ്ങൾ നമുക്ക് മാനദണ്ഡമായി വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമ്പത്ത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വേദനിക്കുന്നവർക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ കൂപ്പിപ്പിടിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ പ്രേമം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഓരോ തരത്തിലുള്ള ബിസിനസ്സിന്റെ കൂട്ടുകെട്ടുകൾ. നീ ബിസിനസ് പാർട്ണറായി ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ലോകത്ത് ഒത്തിരി ഉയരാൻ വേണ്ടി നീ ഒരു യുക്തിവാദിയായോ നിരീശ്വര ചിന്തക്കാരനെയോ അങ്ങനെയുള്ള ഒരാളാണ് നീ കൂട്ടുകൂടുന്നതെങ്കിൽ ദൈവത്തിന് വചനം ചോദിക്കുന്നു, ചെന്നായിക്കും കുഞ്ഞാടിനും തമ്മിൽ എന്ത് പൊരുത്തം? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധം? ബലിയാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിരോധി. ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധം? ക്രിസ്ത്യാനിക്ക് ക്രിസ്തു വിരോധിയുമായി എന്ത് ബന്ധം? നിന്റെ കൂട്ടുകെട്ട് എവിടെ? എന്തിനീ കൂട്ടുകെട്ട്? എന്റെ കർത്താവ് അംഗീകരിക്കാത്ത ഈ ബന്ധം, എന്റെ കർത്താവ് അംഗീകരിക്കാത്ത ഈ കൂട്ടുകെട്ട് എന്തിനു വേണ്ടി? ഒരുപക്ഷെ ലോകത്തിൽ കുറച്ച് അംഗീകാരം, ലോകത്തിൽ ഒരു പദവി, ഒരു സ്ഥാനം, ഒരു എം എൽ എ സ്ഥാനം, ഒരു എം പി സ്ഥാനം, അതുമല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു ഒരു വീട്, ആളുകളുടെ മുമ്പിൽ തരക്കേടില്ലാത്ത ഒരു ജോലി, ഇതിനൊക്കെ വേണ്ടിയായിരിക്കാം നീ ഒരു പക്ഷേ നിന്റെ ദൈവമായ കർത്താവുമുള്ള ബന്ധം വിറ്റ്, ആ ബന്ധം ഏസാവ് പയറു പായസത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞുളുപ്പുത്ര അവകാശം വിറ്റ് കളഞ്ഞതുപോലെ തൻ്റെ വരപ്രസാദ ജീവൻ വിറ്റ് ജീവിക്കുന്ന ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടു കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടക്കുകയാണ്. ഈ രാത്രിയിൽ ഈ സായാഹ്നത്തിൽ ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓ പാവനാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, തിരിച്ചറിവില്ലാത്തവരാണ്, എഴുന്നള്ളി വരണം. ലോകമോഹങ്ങൾ ജീവിതത്തെ ഗ്രസിച്ചു, അങ്ങനെ വചനത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയി. വചനത്തിൽ നിന്ന് അകന്നകന്നകന്ന് ദൈവത്തിന്റെ ചിന്ത പോലും എനിക്ക് കിട്ടാതെയായി. എൻ്റെ ദൈവം എന്നോട് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്റെ ഭാവിയെ കുറിച്ച് എന്താണ് എന്ന് പോലും എനിക്ക് കിട്ടാതെയായി. ഗാനം ആലപിക്കുമ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ ജീവിതം ഒരുപാട് തരത്തിലുള്ള ലോകപ്രകാരമുള്ള സ്വാധീനത്തിന്റെ ബന്ധനത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, പള്ളിയിലെ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതത്തിനുള്ള വഴികളെല്ലാം അടങ്ങിപ്പോയി. ഒരു ജഡപ്രകാരമുള്ള ജീവിതം ഇന്ന് അവശേഷിക്കുകയാണ്. മക്കൾക്കും അങ്ങനത്തെ ഒരു ട്രെൻഡാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്ന് ഈ സായാഹ്നത്തിൽ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, കുടുംബം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.